ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ലുലു മാളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ലുലു മാളിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ്. തിരക്കാണ് ഇവിടെ, ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കാണ്. ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇങ്ങനെ നമ്മൾ ലുലു മാൾ എത്തിയിരിക്കുകയാണ്. ാണ് അതിൻ്റെ എൻട്രി ഇവിടെയാണ്. നമുക്ക് ഇതുവഴി വേണം വരാൻ. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നതാണ് മെയിൻ എൻട്രൻസ് ആണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ മമ്മൂക്കയൊക്കെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ നിന്ന് കയറി വന്നത്. ഈ ഒരു ഇതുവഴി ഈ ഒരു എൻട്രൻസ് വഴിയാണ് വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇനോഗ്രേഷൻ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു വലിയ ഹോളാണ്, ആ ഒരു വലിയ പോർഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. നല്ല തിരക്കുണ്ട്. ഇപ്പം എനിക്ക് ഇനോഗ്രേഷനൊന്നും എത്താൻ പറ്റിയില്ല, കാരണം ജോലിയിലെ കാര്യമൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് ഇനോഗ്രേഷനൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ ഇന്നും സൺഡേ ആണ്, സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. കണ്ടില്ലേ, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് ഇന്നിവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുലു മാളിൻ്റെ ആ ഒരു ഹാഷ്ടാഗ് ലോഗോ ആയിട്ട് ഇവിടെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ലുലു മാളിൻ്റെ ഹാഷ്ടാഗ് ലോഗോ. ഇത് നമ്മുടെ മമ്മൂക്കയൊക്കെ മറ്റേ ഫിംഗർ പ്രിൻ്റ് വെച്ച സമയത്ത് ഈ ലോഗോ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊങ്ങി വന്നതാണ്. ആ ഒരു സെറ്റപ്പാണ് ലോഗോ ഇതാണ്. അപ്പോൾ ഇവിടെ നൈക്കിയുടെ ഒരു ഷോറൂം ഉണ്ട്. പിന്നെ ഹൈറ്റ് സൈൻ ഇതൊക്കെ ഇവിടെ താഴെ വരുന്നതാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റാർബക്സിൻ്റെ ഒരു എന്താ പറയുക ഒരു കഫേ ഉണ്ട്. ഇതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതേ കണ്ടില്ലേ, ഡയറക്റ്റ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഫാഷൻ ഗാജറ്റ് ഇതെല്ലാം കമ്മിങ് സൂൺ ആണ്. ഇതുവരെ ഒരുപാട് ഇനി ബ്രാൻഡുകൾ വരാനുണ്ട്. ആ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പാർക്കിങ്ങിനെ പറ്റിയാണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര വണ്ടികൾ വന്നാലും എത്ര തിരക്കാണെങ്കിൽ പോലും ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. നല്ല പാർക്കിംഗ് ഏരിയ ആണ്. പിന്നെ ഫസ്റ്റ് 2 മാസത്തേക്ക് മാത്രമാണ് ഫ്രീ പാർക്കിംഗ്. അത് കഴിഞ്ഞാൽ അവർ ചെറിയൊരു പേയ്മെൻറ്റ് അവർ ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ആളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫ്രീ പാർക്കിംഗ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു വരുമ്പോഴത്തേക്കൂടെ വെസ്റ്റ് സൈഡിൻ്റെ എന്താ ഇവിടെ ഡ്രസ് കളക്ഷൻസാണ്, മെൻസ് വെയർ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ മേടിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളി. ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഏറ്റവും. ഇവിടെയും ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്നൊരു ഐറ്റം അതാണ് ലുലു മാൾ. അപ്പോൾ ബ്രാൻഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഐറ്റംസ് കിട്ടും. ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു അട്രാക്ഷൻ നമ്മുടെ ഇവിടെ ഒരു സെൽഫി പോയിൻ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം, ക്രിസ്മസ് സ്പെഷ്യലാണത്. ഇവിടെ ഒരുപാട് പേര് നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അവർ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. ഇവിടെ നമുക്കിനി ഫാഷനായിട്ടുള്ള ഫാഷൻ ഡ്രസ്സസ് ഒക്കെ ഉള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണിത്. നമുക്ക് ഷോപ്പിലോട്ട് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, കൂടുതലും കോമൺ ആയിട്ട് അത് തന്നെയാണ് ഉള്ളത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഈ ഒരു മെൻസ് വെയർ സെൻറ്റർ. ഇത് മെൻസ് വെയർ മാത്രമല്ല, ലേഡീസ് വെയറും ഉണ്ട്. അപ്പോൾ ഷോപ്പുകൾക്കുള്ളിൽ അവർ വീഡിയോഗ്രാഫി അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഉള്ളിലെ കാഴ്ച നമുക്ക് എടുക്കാൻ പറ്റാത്തത്. എന്തായാലും ഇവിടെ ഷോപ്പ് സ്റ്റോപ്പിൻ്റെ ഒരു ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമുള്ളൊരു ഒരു ഷോപ്പാണ്. ഇവിടെ എല്ലാ ഗാഡ്ജറ്റ്സും വരുന്നുണ്ട് കേട്ടോ, മേക്കപ്പ് ആയാലും അതുപോലെ ഗ്ലാസസ്, സൺഗ്ലാസസ്, ഡ്രസ് മെറ്റീരിയൽസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ബാഗ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും. ഇതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം കാഴ്ചകളാണ്, ഇനിയും 2 ഫ്ലോർ നമുക്ക് കയറാനുണ്ട്.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലുലുവിൻ്റെ എന്താ പറയുക ബ്ലൂ പ്രിൻ്റ് ഫുൾ മാപ്പ് ഈ ഒരു ഇതിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് ഷോപ്പുകൾ ഇനി വരാനുണ്ട്. ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ഇതിനൊക്കെ ഇനി എന്താ പറയുക ഓരോ ബ്രാൻഡിൻ്റെ അവർ ആഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന നാളുകളിൽ ഇതെല്ലാം ഈ ബ്രാൻഡുകളെല്ലാം ഓപ്പൺ ആകും. ഇവിടെ ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ വരാനുണ്ട്. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നടക്കുന്നതേ ഉള്ളൂ. ഇനി മുകളിൽ കയറാനുണ്ട്, രണ്ട് ഫ്ലോറിലൂടെ മുകളിലൂടെ കയറാനുണ്ട്. ഇനി ആ അല്ല ഇവിടെ വരുന്നവർ ലുലു വരുന്നവർ ഒരു ഉണ്ട്, മറ്റു തിരക്കുകളെല്ലാം ഒഴിച്ചു വെച്ച് ഈ ഒരു ഇതിന് വേണ്ടി മാത്രമായിട്ട് വരിക. അത്രയ്ക്ക് മാത്രം ഉണ്ട് ഇവിടെ കണ്ടു തീർക്കാനായിട്ട്. പിന്നെ എന്താ പറയുക ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ലുലു സെലിബ്രേറ്റിൻ്റെ ഒരു ബ്രൈഡൽ വേൾഡ് അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ, നല്ല അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്. പക്ഷേ ഉള്ളിൽ ഒരു വീഡിയോഗ്രാഫി അലോ ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഉള്ളിലോട്ട് കയറാത്തത്. അവരിവിടെ ജോസ് അലിക്കാസിൻ്റെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിപ്പോൾ നിലവിൽ ഓപ്പണാണ്, അത് ഇനോഗ്രേഷൻ ചെയ്തതിൻ്റെ അന്ന് മുതൽ തന്നെ ഇവിടെ ഓപ്പണാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ബിൽഡിങ്ങും ആ ഒരു ഷോപ്പ് അവർ ചെയ്തേക്കുന്ന നല്ല രസമുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതൊക്കെ കമ്മിങ് സൂണാണ്, ഇവിടെ ഒരുപാട് ബ്രാൻഡുകളിവിടെ കമ്മിങ് സൂണാണ്. അതുപോലെ തന്നെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ജോസ് അലിക്കാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ജോസ്കയുടെ ഷോപ്പും കമ്മിങ് സൂണാണ്, ഓപ്പണിങ് ഓപ്പൺ ആവും. ഇവിടെ ഇത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഷോറൂമാണ്, അത് അവർ വർക്ക് പ്രോസസ്സിലാണ്. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലാണ്. ഭയങ്കര തിരക്ക് ഇവിടെ, നമ്മൾ കണ്ടതിൽ ഏറ്റവും തിരക്ക് ഈ ഹൈപ്പർ മാർക്കറ്റിലാണ്. ലുലുവിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഉള്ളിലോട്ട് കയറാം, അലോഡാണോന്ന് അറിയില്ല, വീഡിയോഗ്രാഫി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും മുൻവശം. നല്ല തിരക്കാണ്, സൺഡേയും കൂടെ ആയിട്ട് നല്ല തിരക്കാണ്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ മുന്നിലായിട്ട് ഇവിടെ ദ മഫിൻ ഹൗസിൻ്റെ ഒരു കഫേ അവർ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, അതിനകത്തും നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് കോഫീസൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്കിനി ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസിലോട്ട് കയറാം. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിനകത്ത് വീഡിയോഗ്രാഫി അവർ അലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കോൾഡ് സ്റ്റോളിൻ്റെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതൊക്കെ തന്നെയാണ് മെയിൻ സീനറീസ്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു, നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ലുലുവിൻ്റെ തന്നെയാണ് ഫാഷൻ സ്റ്റോറുണ്ട്. അപ്പോൾ ഇതിനകത്തും മിക്കവാറും ക്യാമറ വീഡിയോഗ്രാഫി അലോ ചെയ്യത്തില്ല, അതുകൊണ്ട് ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നല്ല തിരക്കുണ്ട്, ഇത് ഇതിന് മുമ്പിൽ തന്നെ നല്ല തിരക്കാണ്. ക്രിസ്മസിൻ്റെ ഫസ്റ്റ് സൺഡേ അല്ലേ അവർ? അതെ അതെ, നെക്സ്റ്റ് സൺഡേ അല്ലേ? നെക്സ്റ്റ് സൺഡേ ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ്. ഇതേ കാണുന്നത് ലെൻസ് ആൻഡ് ഫ്രെയിംസിൻ്റെ ഒരു ഷോപ്പാണ് ആ കാണുന്നത്. അത്രേ ഉള്ളൂ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് പോലെ തന്നെ ഇവിടെയും ഒരു എന്താ പറയുക ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു പോയിന്റ് അവർ ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ ഇനി ഒരുപാട് ബ്രാൻഡുകൾ ഇനി ഓപ്പൺ ആവാനുണ്ട് ഇവിടെ. ഒരുപാട് കമ്മിങ് സൂണാണ്, ഒരുപാട് കമ്മിങ് സൂൺസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ ഞാൻ പറഞ്ഞ ആ ഒരു സെൽഫി പോയിൻ്റ് ഇതാണ്. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ബ്രാൻഡുകൾ ഇനിയും വരാനുണ്ട് കേട്ടോ. ഏറ്റൻ്റെ ബ്രാൻഡുകൾ വരാനുണ്ട്. അവരുടെ ഡിസ്പ്ലേ ഇവിടെ അവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ
ഇവിടെ വാച്ചസ് ഗ്ലാസസ് അങ്ങനെ ഒരുപാട് അതിന്റെ ഒക്കെ ഷോറൂംസ് ആണ് ബ്രാൻഡിൽ ഇവിടെ അവർ ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട് സേക്കോ സിറ്റിസൺ പോലീസ് ഗസ് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ അവർ ഡിസ്പ്ലേ തന്നെ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഒരു ആവറേജ് ഡിസ്പ്ലേ ഒരു ഷോപ്പ് ഇതാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു ഷോറൂം ഉണ്ട് വാച്ചസ് സൺഗ്ലാസസ് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഇനിയും അകത്ത് പ്രോസസ്സ് നടക്കുന്നുണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഒരുപാട് ബ്രാൻഡുകൾ വരാനുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതുപോലെ ഫസ്റ്റ് ഫ്ലോറിലും അവർ ലുലു സെലിബ്രേറ്റിൻ്റെ ഒരു ബ്രൈഡൽ വേൾഡ് അവരിവിടെയും ക്ലിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കാട്ടോ ഭയങ്കര തിരക്കാണ് മുകളിൽ പോകാനൊക്കെ ലിഫ്റ്റ് സൗകര്യം കൊണ്ടുണ്ട് ഇവിടെ ലുലു സെലിബ്രേറ്റിൻ്റെ ദ ബ്രൈഡൽ വേൾഡ് ബ്ലാക്ക്ബെറീസിൻ്റെ ഒരു ബ്രാൻഡ് അവരോട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് സൂട്ട്സൊക്കെ മേടിക്കാൻ വരുന്നവർക്ക് ഇവിടെ വന്ന് ഒരുപാട് എന്താ പറയുക കല്യാണ വിവാഹ ആവശ്യങ്ങളൊക്കെ ഉള്ള സൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും നല്ല ഡിസ്പ്ലേ നല്ല രീതിയിൽ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ ഷോപ്പ് ബ്രാൻഡ് ഇവിടെ വരുന്നുണ്ട് എല്ലാം കമ്മിങ് സൂൺ ആണ് ഓപ്പണിംഗ് സൂൺ എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ ആരോസ് ഒരുപാട് ബ്രാൻഡുകൾ കേട്ടോ കണ്ടിന്യൂസ് നമ്മൾ ഇങ്ങനെ കമ്മിങ്സ് എന്ന് പറയുന്നത് കാര്യം ഇതിനകത്ത് കയറിയാൽ അങ്ങനെ പറയാനേ പറ്റുള്ളൂ കാര്യം ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ അവരുടെ ആ ലോഗോ അതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പറയാം നല്ല ബ്രാൻഡുകൾ വരാനുണ്ട് ഇനിയും പീറ്റർ ഇംഗ്ലണ്ട് ലൂയിസ് ഫിലിപ്പ് ബ്രാൻഡഡ് ഐറ്റംസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷോപ്പിംഗ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഉള്ളത് ബ്രാൻഡ് ഐറ്റംസ് മാത്രമാണ് നമുക്ക് ബേസിക്സിൻ്റെ ഒരു ഷോപ്പുണ്ട് നമുക്ക് അതുകൂടെ നോക്കാം ഇത് ബേസിക്സിൻ്റെ ഒരു ഷോറൂമാണ് ഇതിനകത്ത് കംപ്ലീറ്റ്ലി എന്താ പറയുക ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അകത്ത് എന്തായാലും അവർ അലോ ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ അകത്തെ സീന് വീഷൽസ് എടുക്കുന്നില്ല ഷോപ്പേ സ്റ്റോപ്പിൻ്റെ ഒരു ഷോപ്പ് കൂടെ ഫസ്റ്റ് ഫ്ലോറിൽ അവരുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് പിന്നെ മാക്സിൻ്റെ ഷോറൂം ഉണ്ട് ഇവിടെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് കേട്ടോ മാക്സ് അപ്പോൾ ഇതൊരു വണ്ടർ വേൾഡ് തന്നെയാണ് ശരിക്കും ഇതാണ് മാക്സിൻ്റെ ആ ഒരു ഷോപ്പ് ഓൾ ബ്രാൻഡഡ് ഡെനിം യങ് ക്യാഷ്വൽ അവർ ഓരോ സെക്ഷൻ തിരിച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കണ്ട എല്ലാം അവർ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഓരോന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ പോയി സാധനം സെലക്ട് ചെയ്യാവുന്നതാണ് ആ മാക്സിൻ്റെ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർ പാന്റലൂൺസിൻ്റെയും ഒരു വലിയൊരു ഷോപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ ലുലു മാളിനകത്ത് തന്നെ ഒരുപാട് ഡ്രസ് കളക്ഷൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ ബഡ്ജറ്റ് എന്താ പറയുക ബഡ്ജറ്റിനകത്ത് വരുന്ന നമുക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന നമ്മുടെ കൈക്കകത്ത് ഒതുങ്ങുന്ന ഒരു രീതിയിലുള്ള ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് മേടിക്കാൻ പറ്റും ഒരുപാട് ബ്രാൻഡുകളുണ്ട് കേട്ടോ ബ്രാൻഡുകളും അല്ലാത്ത അൺബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് കിട്ടും ഇവിടെ സമയം കഴിയുന്നതോറും നല്ല തിരക്കായി വരുന്നത് കേട്ടോ സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായി വരുന്നുണ്ട് വീണ്ടും വീണ്ടും ഉച്ച കഴിയുമ്പോഴും നല്ല തിരക്കായി അപ്പോൾ നമുക്ക് പാന്റലൂണിൻ്റെ ഷോറൂമിനകത്തോട്ട് കയറാം അവർ ആ ഒന്ന് കയറി നോക്കാം ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇതിനകത്ത് പാന്റലൂണിൻ്റെ ഷോറൂമിനകത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പാന്റലൂണിൻ്റെ ഷോറൂമിൽ നിന്ന് വെളിയിറങ്ങി പുറത്തിറങ്ങി ഇപ്പോൾ ശിവാമയുടെ ഒരു ഷോപ്പുണ്ട് ഇവിടെ നല്ല രീതിയിൽ ഡിസ്പ്ലേ അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് യോയോസോയുടെ ബ്രാൻഡ് എന്താ പറയുക അല്ല ഇത് പിസ്സായിട്ടിൻ്റെ അല്ല ഇത് പിസ്സായിട്ട് പറയണ മുകളിലുണ്ട് ഓക്കെ ഓക്കെ പിസ്സായിട്ട് ഇത് ഓപ്പൺ ആണ് കേട്ടോ യോയോസോ അതുപോലെ തന്നെ യോയോസോയുടെ നേരെ മുന്നിലായിട്ട് പിസ്സായിട്ടിൻ്റെ ഒരു വലിയ ഷോപ്പ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല പിസ്സായിട്ടിൻ്റെ വേറൊരു ഷോപ്പ് മുകളിൽ ഓപ്പൺ ആണ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഓപ്പൺ ആണ്
പക്ഷേ ഇവിടെ ഇതുവരെ അത് ഓപ്പൺ ആയിട്ടില്ല. കമ്മിങ് സൂൺ ആണ്, വരും എന്തായാലും. ടിൻ ബേർഡ്സിൻ്റെ ഷോപ്പ്, പിന്നെ ഒരുപാട് 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 കാണാൻ കണ്ടാലും കണ്ടാലും തീരാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ഷോപ്പുകളെല്ലാം ഓപ്പൺ ആയതിനു ശേഷം ഒരിക്കൽ കൂടെ അവിടെ വരണം, ബ്രാൻഡുകളെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടെയും അവരൊരു ലുലുമാളിൻ്റെ ഒരു ഹാഷ്ടാഗ് ലോഗോയായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയാണ് ഇവിടെയും അവർ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് 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 പോയിൻറ്സ്, സെൽഫി പോയിൻറ്സ് അവർ തന്നെ ലുലു തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഞങ്ങൾ വന്നായിരുന്നു. രണ്ട് ഫ്ലോറിലും സെൽഫി പോയിൻ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലും കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് ലുലു കണക്ട് വരുന്നത്. ലെൻസ് ആൻഡ് ഫ്രെയിംസ്, അതിൻ്റെ നേരെ മുമ്പിൽ തന്നെ മെട്രോ, മെട്രോയുടെ തൊട്ടടുത്ത് തന്നെ മോച്ചി, മോച്ചിയുടെ ഒക്കെ ബ്രാൻഡുകൾ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മാളൂന് ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയുക, ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. ജുവൽ ഹട്ട്, ജുവൽ ഹട്ടിൻ്റെ ഒക്കെ നല്ല ഷോപ്പാട്ടോ. അവർ നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ കാണുന്നതെല്ലാം ലുലുവിൻ്റെ തന്നെ ഫാഷൻ സ്റ്റോറിൻ്റെ ഭാഗമാണ്. അവർ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫാഷൻ സ്റ്റോറിന് കൊടുത്തേക്കാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫാഷൻ സ്റ്റോറിനകത്താണ്. ഫാഷൻ സ്റ്റോറിനകത്ത് കയറി കഴിഞ്ഞാൽ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. അലൻ സോളി, എന്താ പറയുക, ഒരുപാട് പേരുണ്ട്. ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിനകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ടോയ്സ് മുതൽ എന്താ പറയുക, ട്രെഡ്മില് വരെ അതിനകത്തുണ്ട്. അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട്. ഇത് ടോയ്സ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ സാധനങ്ങളുണ്ട്. എന്താ പറയുക, ബാർബി ഡോൾസ്, നമ്മുടെ സൂട്ട് കേസുകൾ, ട്രെഡ്മില്ല്, ബാഗ്, അങ്ങനെ വേണ്ടത് എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ കിഡ്സ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇത് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഫാഷൻ സ്റ്റോറിനകത്ത് തന്നെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത്, അതായത് ഈ നമ്മുടെ ലുലുവിൻ്റെ തന്നെ ഫാഷൻ സ്റ്റോറിനകത്തുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഫ്ലോറിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. ഒരുപാട് ബ്രാൻഡുകൾ കേട്ടോ, ബ്രാൻഡിൻ്റെ ബഹളമാണ് ഇവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ വിസിറ്റേഴ്സിൻ്റെ നല്ല ബഹളമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലോറിലോട്ട് കയറാൻ പോകണം ഞങ്ങൾ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഡെക്കറേഷൻ ഐറ്റംസ്, പിന്നെ ഹോം ആക്സസറീസ്, ക്ലോക്സ്, അങ്ങനെ സകലത്ത് മാള ചെയ്യേണ്ടില്ലേ. പൂക്കളൊക്കെ എടുത്ത് വെച്ചേക്കുന്നു നല്ല ഭംഗിയായിട്ട്. ശരിക്കും ജീവൻ തുടിക്കുന്ന പൂക്കളാണ് ഇവിടെ ഉള്ളത്. എല്ലാം പ്ലാസ്റ്റിക്കാണ്. ശരിക്കും ഇതിനകത്ത് ഹോം ആക്സസറീസ്, കിച്ചൺ ആക്സസറീസ്, മൗസ് കാര്യങ്ങൾ, നമ്മൾ ഗാഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മൊബൈൽ ഫോൺസ്, ടി വി ഉൾപ്പെടെ എല്ലാം അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞങ്ങൾ ശരിക്കും ലുലു കണക്റ്റിനകത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗാഡ്ജറ്റുകൾ, എന്ത് ഗാഡ്ജറ്റ് ആയാലും ഇവിടെ അവൈലബിൾ ആണ്. എന്ത് വേണമെങ്കിലും, ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. കണ്ടിട്ട് കൊതിയാവുന്ന എല്ലാം എന്ന് പറയുന്നത് എടുത്തിട്ട് പോകാൻ തോന്നുന്നു. ഈ ലുലു കണക്ട് ശരിക്കും ഒരു മായാലോകം തന്നെയാണ് കേട്ടോ. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ. ഇവിടെ ഫോൺസൊക്കെ ഗാലക്സിയുടെ ഫോൺസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ലുലു കണക്ട് ആണ് കേട്ടോ. ഓൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോൺസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഐഫോണിൻ്റെയൊക്കെ നല്ല ബ്രാൻഡുകൾ ഇവിടെ അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വൺ പ്ലസ്, ഐഫോണിൻ്റെ ലാപ്പ്, ആപ്പിളിൻ്റെ ലാപ്ടോപ്പൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ആപ്പിളാണ്. ഇത് ഐഫോണിന് വേണ്ടി മാത്രമുള്ളൊരു ഡിസ്പ്ലേ ആണ്.
മാളും ഐഫോൺ യൂസ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട്? എനിക്കാണെങ്കിൽ കണ്ടിട്ട് കൊതിയായിട്ട് വരിക. ഐഫോൺ 13 പ്രോ ഉൾപ്പെടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് ഇതിനു വേണ്ടി മാത്രമുള്ളൊരു ടേബിളാണ് കേട്ടോ. ബിഗ് സൈസ് ടി വിസ് ഒക്കെ ഇവിടെ എൽ ജിയുടെ അതുപോലെ തന്നെ കാലിഫോർണിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയൊക്കെ വലിയ ടൈപ്പ്. ഇതിൻ്റെ സൈസ് പോലും എനിക്ക് അറിയാൻ പാടില്ല, അത്രയ്ക്ക് വലിപ്പമുണ്ട്. 85 ഇഞ്ചാണ് കേട്ടോ. ഇത് തൊട്ടടുത്തിരിക്കുന്ന എൽ ജിയുടെ ടി വി എന്ന് പറയുമ്പോൾ 77 ഇഞ്ചാണ്. ഓ, എൻ്റെ അമ്മ കണ്ടിട്ട് കണ്ണ് വലിപ്പം സൈസ് കണ്ടിട്ട്. ടി വിസ് 4K 8K വരെ ഉള്ള ടി വിസ് ഇവിടെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ലുലു കണക്ട് ഒരു രക്ഷയില്ല, ലുലു കണക്ട് പൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് നമ്മൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് എന്തോ ഒരു റെസ്റ്റും കിട്ടത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ ഹോം അപ്ലയൻസസ് ആണ് കൂടുതൽ ഈ ലുലു കണക്റ്റിലുള്ളത്. ഡിജിറ്റൽ ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതും ബ്രാൻഡഡ് ഐറ്റംസ്. എന്താ പറയുക, നമ്മളെ കുഞ്ഞ് ഹെഡ്ഫോൺസ് മുതൽ 85 ഇഞ്ച് ടിവി വരെ, ഐഫോൺ ലാപ്ടോപ്പ് വരെ. ഫോൺ അല്ല, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ബാറ്ററി ഉൾപ്പെടെ ബാറ്ററികളും യൂസ് ചെയ്യുന്ന ബാറ്ററി മുതൽ ഇത്ര ഞാൻ പറഞ്ഞില്ലേ 85 ഇഞ്ച് ടിവി വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം, അതാണ് ലുലു കണക്ട്. അപ്പോൾ ഗൈസ്, ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഫുഡ് കോർട്ടിലാണ്. 2500 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന വളരെ വിശാലമായ ഒരു വലിയ ഫുഡ് കോർട്ടാണ് ഈ ഒരു ലുലു കണക്ടിന് നേരെ മുന്നിലുള്ളത്. ഫുഡ് കോർട്ടെന്ന് പറഞ്ഞാലും പോരാ, എന്താ പറയുക, അതേ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇപ്പോഴിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ലുലു കണക്ട് ചെയ്യുന്ന നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെയും, അതായത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലും അവരൊരു സെൽഫി പോയിന്റ് ഇവിടെ ഇവിടെയും ഉണ്ട്. താഴെ 2 ഫ്ലോറിലും കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിസ്മസ് സ്പെഷ്യലാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്താണ്, ഈ ഫ്ലോറിലാണ് ഏറ്റവും കൂടുതൽ കഫേസും കാര്യങ്ങളും ഉള്ളത്. എന്താ പറയുക, പിസ്സ കട്ട്, മക്ഡോവൽസ്, ഇതിൻ്റെ എല്ലാ ഷോപ്പും ഇതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സെൽഫി പോയിൻ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല ലുലു എന്ന് പറയുക. നമ്മൾ, ഞാൻ കൊച്ചി ലുലു ഞാൻ പോയിട്ടുണ്ട്, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇത് അന്യായം വേറെ ലെവൽ. ഇനി കംപ്ലീറ്റ്ലി എന്താ പറയുക, കഫേസിൻ്റെ ഒരു ലോകമാണ് ഇവിടെ. എം കഫേ മക്ഡോവൽസിൻ്റെ ഒരു കോഫി ഷോപ്പാണ്. അവരുടെ തന്നെ എം മക്ഡോവൽസിൻ്റെ വേറെ ഷോപ്പ് ഇവിടെ ഉണ്ട്, നോക്കാം, നമുക്ക് കണ്ടുപിടിക്കണം. രക്ഷയില്ല, ഒരുപാട് ആൾക്കാരിന്ന് എന്താ പറയുക, കോഫീസും ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാവരും നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് റോൾ ഗ്ലൈഡർ എന്ന് പറയുന്നത്. നമ്മുടെ ബൾഗേറിയൻ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു റോൾ ഗ്ലൈഡറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ അതിൻ്റെ എന്താ പറയുക, ഇതാണ് ഈ കാണുന്നത്, ആ ഒരു ട്രാക്കാണ് ഈ മുകളിൽ കാണുന്നത്. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫുഡ് കോർട്ട് കേട്ടോ. ഈ നമ്മൾ ഈ കേട്ട് കേൾവിയേക്കാളും വലുത്, അമ്മാതിരി ഉള്ളൊരു വലുപ്പമുള്ളൊരു ഫുഡ് കോർട്ടാണ്. അത്രയും പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ സത്യം തന്നെയാണ് കാര്യം. ഇത്രയും തിരക്ക് വന്നിട്ടും ആ ഒരു തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല, കാര്യം എല്ലാവരും ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും സീറ്റിൽ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു ഒരു ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഇത് അമൂലിൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ കഫേസാണ് ഏറ്റവും കൂടുതൽ ഈ ഫ്ലോറിൽ. അതായത് ലുലു കണക്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കംപ്ലീറ്റ്ലി കഫേയാണ്. ഒരു പോർഷൻ ലുലു കണക്റ്റിന് വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും സുപരിചിതമായ എന്താ പറയുക, നമ്മുടെ KFC മാളിൻ്റെ ഫേവററ്റ് KFC, ഹലൈസ്, ചിക്കിങ്, പിന്നെ പിസ്സ ഹട്ടിൻ്റെ ഷോപ്പ് അങ്ങ് എൻഡിലാണ്, പിസ്സ ഹട്ട് അങ്ങ് എൻഡിലാണ്. അങ്ങനെ ഓൾ ഫുഡ് ഐറ്റംസിൻ്റെ എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. KFC-യിലും ഹലൈസിലും ഒക്കെ ചിക്കിങ്ങിലൊക്കെ ഒരു രക്ഷയില്ല ക്യൂ ആണ് കേട്ടോ. നല്ല ക്യൂ ഉണ്ട്, ക്യൂ നിന്ന് സാധനം മേടിച്ചാലേ പറ്റത്തുള്ളൂ. ഫുഡിന് വേണ്ടി മാത്രം ഈ മായിക ലോകം, അതാണ് ശരിക്കും ടോപ്പ് ഫ്ലോർ. സത്യമായിട്ടും ഇല്ലാത്തതായിട്ട് ഒരു ബ്രാൻഡും ഇല്ല, ഓൾ ബ്രാൻഡഡ് ഫുഡ് ഐറ്റംസിന് വേണ്ടി മാത്രമുള്ള എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്.
ഇപ്പോ നമ്മൾ നടന്ന് അവസാനം എന്താ പറയാ പിസ്സ ഹട്ടില് ആ ചൈനീസ് ഫുഡ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പിസ്സ ഹട്ടില് സോറി ചൈനീസ് വൗ ചൈനീസ് ഇതാണ് ചൈനീസ് ചൈനീസ് ഫുഡ് അവൈലബിൾ അവിടെയാണ് ചൈന വൗ ചൈന എന്നാണ് അതിന്റെ പേര് പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം പിസ്സ ഹട്ട് പിസ്സ ഹട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് നാട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് ഉച്ച സമയമാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്താ പറയുക ലുലുമാളിൻ്റെ സ്വന്തം നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ സ്വന്തം ഫണ്ടൂറ അതിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഫണ്ടൂറ ഫണ്ടൂറയ്ക്ക് അകത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരുപാട് അഡ്വഞ്ചർ റൈഡുകളുണ്ട് ഇവിടെ റോളർ കോസ്റ്റർ അതുപോലെ തന്നെ അതേ കണ്ടില്ലേ ഇതുപോലത്തെ സ്പിന്നിങ് വീൽസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഫണ്ടൂറ ചെയ്തേക്കുന്നത് പക്ഷെ കൂടുതലും ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് രക്ഷയില്ലടാ ഫണ്ടൂറ എന്ന് കേട്ടപ്പോൾ ഞാൻ എന്താ പറയുക നമ്മുടെ കൊച്ചിയിലും നമ്മുടെ മാളത്രാവൂരിലൊക്കെ ഉള്ളത് പോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതൊരു രക്ഷയില്ല എനിക്കും കയറണം മാളിന് കയറണം പക്ഷേ എനിക്ക് തോന്നുന്നില്ല മുതിർന്നവർ അലോ ചെയ്യാൻ തോന്നില്ല കാരണം അതിലിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞു പിള്ളേരാണ് ഇരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരായിരിക്കുന്നത് പിന്നെ ഇതാ കണ്ടില്ലേ ക്രൈസി കാർ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ഇതൊരു രക്ഷയില്ലാട്ടോ ഭയങ്കര ഒരു ഒരു പ്രത്യേകത ഉള്ളൊരു സ്ഥലം ഇവിടെ എന്തോ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് നോക്കാം ഇത് ഫണ്ടൂറയുടെ തന്നെ ഒരു ബൗള് ഒരു ബോൾ പോലെ സംഭവമാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന് ഇത് ശരിക്കും എന്താ പറയുക നമ്മുടെ 3D എക്സ്പീരിയൻസ് ആണിത് ഇതിനകത്ത് ഈ ഒരു ബോളിനകത്ത് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്ത് അത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷ്വലിനകത്ത് നമ്മൾ കയറി പോകുന്ന ഒരു ഫീല് ശരിക്കും ആ വിഷ്വലിൽ എന്ത് കാണിക്കുന്നു അതുപോലെ ഈ ഒരു ബോള് മൂവ്മെൻ്റ് ചെയ്യും ബോളിൻ്റെ മൂവ്മെൻ്റ് കംപ്ലീറ്റ് ആ ഒരു ഇതിലാണ് നമുക്ക് ആ അതിനകത്തിരിക്കുന്ന പിള്ളേരുടെ അവസ്ഥ എന്താ നോക്കട്ടെ അവരൊക്കെ പേടിച്ച് വരച്ചിരിക്കുന്നു പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സ്വന്തം എന്താ പറയുക നമ്മളെ പഴയ വണ്ടർലയിലൊക്കെ ഉള്ളത് പോലത്തെ ഉള്ള കാറാണ് ക്രൈസി കാർ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ക്രൈസി കാറുകളെല്ലാം ഓടി തുടങ്ങിയിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തമ്മിലിടിയും കൂട്ടാടിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് രസമുണ്ട് ഒരുപാട് എന്താ പറയുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഫണ്ണായിട്ടുള്ള ഗെയിംസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അഡ്വഞ്ചറാണ് എല്ലാം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഗെയിംസുകളാണ് ഇവിടെയുള്ള നമ്മുടെ 3D ഗെയിംസാണ് ബൈക്സ് അത് അങ്ങനത്തെ ഗെയിംസൊക്കെയാണ് ഇവിടെ ഉള്ളത് കുഞ്ഞു പിള്ളേരൊക്കെ രക്ഷയില്ല എല്ലാവരും പോളി ഡ്രൈവിലാണ് എല്ലാവരും റൈഡേഴ്സാണ് കേട്ടോ പിള്ളേരെല്ലാം അടിപൊളി റൈഡേഴ്സാണ് ഇവിടെ അങ്ങോട്ട് നോക്കി അവനെന്താ കാണിക്കുന്നത് അല്ലിനെ അവിയേക്കൂടെ കൊണ്ടുവരണവരുതല്ലേ ഇതെല്ലാം ഇവിടുത്തെ ഓരോരോ ഗെയിംസുകളാണ് പക്ഷെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫാൻസ് ഉള്ളത് ഈ ബൈക്കിനൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള കാർസാണ് നല്ല രസമുണ്ട് അവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെ തന്നെ അവരെ ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞു ടൈനി കാർസാണ് അപ്പോൾ ഇനിയും ഫണ്ടൂറൊക്കെ അകത്ത് ഒരുപാട് ഫണ്ട്സ് ഉണ്ട് ഇതൊക്കെ വളരെ അഡ്വഞ്ചർ ആയിട്ട് റൈഡാണ് കേട്ടോ പക്ഷേ ഇതിന് വലിയ തിരക്കില്ല പക്ഷേ ഈ ഒരു സ്പിന്നിങ് വീലിനകത്ത് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച് കയറുന്നുണ്ട് നല്ല രസമുള്ള റൈഡാണത് ഇതിന് നേരെ മുകളിൽ തന്നെ റോളർ കോസ്റ്ററിൻ്റെ ട്രാക്ക് പോകുന്നുണ്ട് ദേ പോകുന്നുണ്ട് റോളർ കോസ്റ്റർ പോകുന്നുണ്ട് നല്ല വേഗത ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് പക്ഷെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സ്പിന്നർ എനിക്ക് വലിയ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെല്ലാം ഗെയിംസാണ് ഇതിനകത്ത് ഗെയിമിന് വേണ്ടി മാത്രമുള്ളൊരു സെക്ഷനാണ് ഈ ഫണ്ടൂറ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും നമ്മുടെ റോളർ കോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു പോർഷൻ ഉണ്ട് മുകളിൽ അപ്പോൾ അവിടെ നമുക്ക് കയറണം
ഇത് മറ്റൊരു റൈഡാണ്. ഇത് ശരിക്കും ഇങ്ങനെ ടോപ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സംഭവമാണ്. ആ ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ഒരുപാട് റൈഡ്സ് ഉണ്ട്, നമ്മൾ വിദേശ രാജ്യങ്ങൾ മാത്രം കണ്ടുവന്നുകൊണ്ടിരുന്ന ഒരുപാട് റൈഡ്സ് ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ ചെയ്തു വെച്ചേക്കുന്നത് ലുലു മാൾ. ശരിക്കും ഇവിടെ നിന്നാണ് ആ റോളർ കോസ്റ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ആ ഒരു ട്രാക്ക് വഴി ഈ ഒരു ഫണ്ടൂറ മുഴുവൻ കവർ ചെയ്തിട്ട് വരും. നമ്മുടെ ഇത് ആ അവിടുത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോൺ ആൻഡ് ട്വിസ്റ്റ്, ഡ്രോൺ ആൻഡ് ട്വിസ്റ്റ്, അത് കൊള്ളാല്ലേ, അത് ഇങ്ങനെ പൊങ്ങിയിട്ട് അത് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല, പക്ഷേ എന്താ അവിടെ കയറാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കാണ്. അതിനകത്ത് എല്ലാ റൈഡിലും ക്യൂ ആണ്. ഇന്നത്തെ ദിവസം ഒരു ദിവസം അതിനുവേണ്ടി മാത്രമായിട്ട് ഇവിടെ വരുന്നതായി. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിപ്പോ നമ്മളിപ്പോ എന്താ പറയാ, ബ്ലോഗ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് നിന്ന് വന്നേക്കുന്നത്. ഇതിനി ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇനി ഒരു ദിവസം വരേണ്ടിയിരിക്കുന്നു. എനിക്ക് ഇന്നത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ നല്ല തിരക്കാണ്. നല്ല രീതിയിൽ തിരക്ക് ഇപ്പൊ അനുഭവപ്പെടുന്നില്ല, കാര്യം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായി. സൺഡേയും കൂടെ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ലുലു ഓപ്പൺ ആയതിനു ശേഷമുള്ള ഫസ്റ്റ് സൺഡേ ആണ്, അതാണ് ഇത്ര തിരക്ക്. ഗൈസ്, ഞങ്ങൾ ലുലു മാളിനെ മാക്സിമം ഞങ്ങള് കഴിവതും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു എന്താ പറയണ്ട, നമ്മുടെ നാട്ടില് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു മാൾ വന്നപ്പോ അത് കാണാണ്ടിരുന്നാൽ ഭയങ്കര ഇതായി പോകും. അതുകൊണ്ട് ഞങ്ങൾ കണ്ടു, നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം നിങ്ങൾ മാക്സിമം വന്ന് കാണാൻ ശ്രമിക്കുക, കാണാൻ ഉണ്ട്, ഒരുപാടുണ്ട് ഇതിനകത്ത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഇതൊരു എന്താ പറയുക, ലുലു മാൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലുലു മാളിനെ പറ്റിയുള്ള എന്തെങ്കിലും, നമ്മളിവിടെ വന്ന് പോയതിനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി, തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.